പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറ്റിലെ ആറ് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ടത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് പടിക്കൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ജോൺ ആയിരലൂർ മാലിയിൽ കൊളുത്തിയ പ്രതിഷേധ ജ്വാല മറ്റുള്ളവർ ഏറ്റുവാങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് അലികൾ അധ്യക്ഷത വഹിച്ചു. അതിനുശേഷം പോലീസും ഗവൺമെന്റും എടുത്ത നടപടികൾ, പ്രോസിക്യൂഷൻ അടക്കമുള്ള ആളുകൾ എടുത്ത നടപടികൾ തെറ്റായിരുന്നുവെന്ന് ഈ കോടതി വിധി വന്നപ്പോൾ നമുക്ക് ബോധ്യമായി. ഈ കോടതി വിധിയിലൂടെ രാഷ്ട്രീയപരമായ അട്ടിമറി നടത്തുക എന്നുള്ള ലക്ഷ്യം സി പി എം വീണ്ടും വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ എങ്ങനെ നടപടികളൊക്കെ എടുത്തോ ആ രീതിയിൽ തന്നെ എടുത്ത് ആ കുഞ്ഞിനെ, അയാൾ പ്രതി തന്നെ പറയുന്നു ഞാൻ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതാണെന്ന് പറയുന്നു. ആ പ്രതി പറഞ്ഞ വാചകം പോലും പോലീസും പ്രോസിക്യൂഷനും ഏറ്റെടുക്കാതെ ആ കുട്ടിയെ കെട്ടിത്തൂക്കിക്കൊന്ന ആ പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംസ്ഥാനത്തുണ്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മകളെ മാപ്പ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു പ്രതിഷേധ ജാല മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിൻ്റെയും നേതൃത്വം നടത്തപ്പെടുകയാണ്. സെബാസ്റ്റ്യൻ ചുളുതറ, ബെന്നി ചേറ്റുകുഴി, ബി ജെ ചന്ദ്രൻ, ബോബി കെ മാത്യു, ജിനീഷ് മുഹമ്മദ്, ടി ടി സാബു, കെ എൻ സുദർശനൻ, കെ ജി ഹരിദാസ്, ഷൈനി വിജയൻ, റിമിൽ രാജൻ, അച്ചു ഷാജി, റോസമ്മ ജോൺ, ഷിഫ ദിവൈൻ, സിനിമോൽ തരത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട്, ആൻസി അഗസ്റ്റിൻ, ഷെമീർ വരിക്കാനി, ജമാൽ ചോറ്റി, ബിനു വരിക്കാനി, ഫ്ലോറി ആന്റണി, രഞ്ജിത് കുര്യൻ, അരുൺ കൊക്കാപ്പള്ളി, സതീഷ് ശിവദാസ്, രാധാമണി, ലൂസി തോമസ്, ഷൈനി രാജു, ഷകില ഇബ്രാഹിം, തോമസ് മുല്ലപ്പാട്ട്, മനോജ് വണ്ടൻപതൽ, രാജപ്പൻ ഇലവുംകുന്ന്, ജോസ് കുളത്തുങ്കൽ, സുധാകരൻ, ഷാഹുൽ തർത്തിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.